അപ്പം നമ്മൾ പോണ വണ്ടി എന്ന് പറഞ്ഞാൽ എൻഡോർക്കിലോട്ട് നമ്മൾ പോകണത് ഒന്ന് നന്ദുവിന്റെ വണ്ടിയും അതുപോലെ അജിത്തിന്റെ വണ്ടി. അപ്പൊ ഞാൻ എൻഡോർക്ക് ഞാൻ ഓടിക്കണതും അതിന്റെ എക്സ്പീരിയൻസിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യണമെന്നൊക്കെ ഞാൻ കുറെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ വീഡിയോ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇവരുടെ വണ്ടി വെച്ചിട്ട് ഞാൻ എൻഡോർക്കിന്റെ ഒരു ഓണർഷിപ്പ് വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ട്. അതൊക്കെ സെറ്റ് ആക്കണം. അപ്പോ എൻഡോർക്ക് കൊണ്ടിരിക്കണ ഞാൻ പോണത്. നമുക്ക് ഇനി പെട്രോൾ അടിക്കണ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇനി പെട്രോൾ കുറവാണ്. അപ്പൊ അത് പെട്രോൾ അടിക്കണം. ഇതിപ്പോ നന്ദുവിന്റെ വണ്ടി കേട്ടോ. രണ്ടാളുടെ വണ്ടിയും സെയിം കളറ്, സെയിം ടൈമിലെടുത്ത വണ്ടി കേട്ടോ. സെയിം ഇയർ ഒക്കെയാണ്. അപ്പൊ ഇതിന്റെ ഒരു ഓണർഷിപ്പ് വീഡിയോ എനിക്ക് ചെയ്യണമെന്നുണ്ട്. അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ വേഗം തന്നെ ചെയ്യും ഞാൻ. അപ്പൊ ഇതിന്റെ ഒരു വീഡിയോ നമ്മളൊന്ന് ചെയ്യാൻ പോണത്, അല്ല സോറി ചെയ്യാൻ പോണതല്ല, നമ്മൾ ഇതിന്റെ വീഡിയോ ചെയ്യും. ഓൾറെഡി നമ്മുടെ ചാനൽ വരും. ഇപ്പൊ നമ്മള് കുതിരാനി പോണം. അപ്പൊ ഞാൻ മുന്നേ നമുക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടിട്ട് പോണം. അപ്പൊ അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ്. നമ്മുടെ പിള്ളേരൊക്കെ നിൽക്കണുണ്ടോ. നന്ദു, അതുപോലെ സിബിൻ, അതുപോലെ നിൽക്കുന്ന അജിത്ത് അവരൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ യാത്ര ഇനി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പെട്രോൾ അടിക്കാണ്. അപ്പൊ ഇവിടെ നിക്കണ പെട്രോൾ പട്ടിക്കാടുള്ള പെട്രോളും വേണം. അപ്പൊ അജിത്തിന്റെ വണ്ടിയാണ്. അപ്പൊ അതില് പെട്രോൾ അടിക്കാണ് പോവാണ്. മുന്നേ ഫുള്ള് മിന്നി നിക്കായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ അടിച്ചു തരുന്നു ബ്രേക്ക്. അതുപോലെ നന്ദുവിന്റെ വണ്ടിയും എൻഡോർക്ക് സെയിം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവനെയും അടിച്ചിട്ട് പെട്രോൾ. അപ്പൊ അവരൊക്കെ പെട്രോൾ അടിച്ചു കഴിഞ്ഞു. നമുക്കിനി അടുത്ത് നമ്മുടെ കുതിരാനിക്കുള്ള യാത്ര നടത്തി. കുതിരാൻ എത്തിയിട്ടോ. അപ്പോ സമയം ഏകദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 9:11 ആയിട്ട് ഏകദേശം സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇറങ്ങിയ ഒരു
എത്ര ടൈമിലേക്കാണ് ഞാൻ ഇറങ്ങിയത്? അപ്പൊ ഒരു അരമണിക്കൂർ മണിക്കൂറിനുള്ളിൽ എത്തി നമ്മളിവിടെ. അപ്പോ കുതിരന്റെ അവിടെ നിന്നിട്ടാണ് ഇപ്പൊ പറയണതൊക്കെ വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ അതിന്റെ ഫ്രണ്ട് ഭാഗം കൂടി കാണിച്ചിട്ടാണ് നമ്മൾ എത്തിയിട്ട്. അപ്പൊ ഞാൻ ഉള്ളിലേക്ക് ഇറങ്ങി നിക്കണുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മള് കുതിരാൻ അവിടെ എത്തിയിട്ട്, അപ്പൊ അതിന്റെ ഫ്രണ്ട് തന്നെ നമ്മൾ ഉള്ളിൽ കയറിയിട്ടില്ല. ഞങ്ങളപ്പോ ഇവിടെ ഫ്രണ്ടിൽ നിക്കണ്ട. അപ്പൊ ഞങ്ങൾ എല്ലാ പിള്ളേരായിട്ട്, അപ്പൊ നമ്മുടെ എല്ലാ ടീമുണ്ട് ഇവിടെ എല്ലാവരായിട്ട്. അപ്പോ നമ്മൾ ഞാൻ ഉള്ളിൽ കിടക്കണം. അപ്പൊ ചുമ്മാ ഫോട്ടോസ് എടുക്കാനും അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തിയത്. അതിന്റെ ഫ്രണ്ട് ഭാഗം എന്നുള്ള വ്യൂസ് കാണാനും അത് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിർത്തിയത് കേട്ടോ. അപ്പൊ ഇവര് സെൽഫീസ് ഒക്കെ എടുക്കാൻ നിൽക്കാണ്. അപ്പൊ രണ്ട് വണ്ടിയും. അപ്പോ അങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾ ഇനി ഉള്ളിലേക്ക് കയറാട്ടോ. അപ്പൊ ഞാൻ ഉള്ളിൽ കയറിയിട്ടുള്ള അതിന്റെ ഇതൊക്കെ വീഡിയോസും ഒക്കെ ഞാൻ കാണിച്ചിട്ടാട്ടോ. ഉള്ളിലത്തെ നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടെന്നറിയാം. ഞങ്ങൾ വരാൻ കുറച്ച് ലേറ്റ് ആയി. എന്നാലും ഇത്ര നല്ലൊരു സംഭവം കണ്ടിട്ട് കാണാണ്ടിരിക്കുന്നത് നല്ലതല്ലോ. അപ്പൊ പിന്നെ എന്തായാലും കാണാന്ന് വെച്ചാൽ പെട്ടെന്നുള്ള ഒരു സഡൻ പ്ലാൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ ആദ്യം എന്താ പറയാ ബ്ലോഗ് എടുക്കണ കാര്യം ചെയ്യുന്നു, പിന്നെയാണ് എടുക്കാന്ന് വെച്ച്. അപ്പോ അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോ ഞങ്ങളെല്ലാരും കൂടിയിട്ട് ഞാൻ ഉള്ളിൽ കിടക്കട്ടെ. അപ്പൊ അതെ നന്ദു, അതുപോലെ സിബിൻ, അജിത്ത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കിടക്കണം. ഞാൻ വണ്ടിക്ക് കയറണം. ഞങ്ങള് പോവാൻ നിൽക്കണം ഉള്ളിൽ കേട്ടോ. അപ്പോ നമ്മൾ കുതിരാനൊക്കെ കണ്ട് എല്ലാം കഴിഞ്ഞ് നമ്മള് വീട്ടിലേക്ക് എത്താറായിട്ടാ. അപ്പോ ഏകദേശം ഇപ്പൊ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10:30 ആവാറ അതിന്റെ ടൈം. അപ്പോ എല്ലാരും വീട്ടിൽ പോണ്, അജിത്ത് ആയാലും ഞാനായാലും വീട്ടിൽ പോണ്. അപ്പൊ അത്ര വലിയൊരു വീഡിയോ ഒന്നല്ല, ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. പെട്ടെന്ന് തന്നെ ഉണ്ടായൊരു സംഭവമായിരുന്നു. അപ്പൊ ചെറിയൊരു വീഡിയോ ഇഷ്ടമാണ്, അവിടെ പോയി കണ്ട് തിരിച്ചു വിട്ടാൽ മാത്രമേ ഉള്ളൂ. അപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കാനും അതുപോലെ ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.